കുഞ്ഞപ്പച്ചേട്ടാ ചായ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ചോ. ഇപ്പോഴേ ഇതിപ്പോ ഒരു ട്രാൻസ്ഫർ മാത്രമല്ലേ, സാരമില്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ ഇത് തന്നെയാ നല്ലത്. പോകാൻ ഒരുക്കുള്ളൂ. പോണേന് മുമ്പ് അച്ഛനെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയണ്ടായിരുന്നു. കണ്ടിട്ട് പോയാ മതിയെന്ന് കപ്പിയാരും പറഞ്ഞു. സ്നേഹാലയത്തിൽ ഇപ്പൊ താമസിക്കുന്നവരും മരിച്ചു പോയവരുമായ അനാഥരുടെ ശരിയായ പേര് വിവരങ്ങളും മറ്റു വിശദാംശങ്ങളുമാണ്. ഇന്നിവിടുന്ന് പോയാ ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്കത് തരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതാ ഇത്ര വൈകിട്ടും കാത്തു നിന്ന്. ഞാൻ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാവുന്ന വാക്കും തന്നിട്ടുണ്ട്. എങ്ങോട്ടാ സ്ഥലം മാറ്റം? കാഞ്ഞിരപ്പള്ളിക്ക്. പോകുന്നതിന് മുമ്പ് വീട് വരെ ഒന്ന് പോയിട്ട് വരായിരുന്നില്ലേ? എന്തുപറ്റി സിസ്റ്റർ? എന്റെ വീടും വീട്ടുകാരും ഒക്കെ കാൺവെന്റ് തന്നെയാ. സ്വന്തക്കാരൊക്കെ? ചാച്ചനും അമ്മച്ചിക്കും ഞാൻ ഒറ്റ മോളായിരുന്നു. ജീപ്പ് ഡ്രൈവറായിരുന്നു ചാച്ചൻ മുണ്ടക്കയത്ത്. എന്നെ സ്കൂളിൽ ചേർക്കാൻ പുതിയ ഉടുപ്പും ബാഗും ഒക്കെ വാങ്ങാൻ ടൗണിൽ പോയതാ. രണ്ടുപേരും പിന്നെ മടങ്ങി വന്നില്ല. ജീപ്പ് മലവെള്ളത്തിലേക്ക് മറിയായിരുന്നു. ചെറിയമ്മയുടെ വീട്ടിലാ ഞാൻ വളർന്നത്. സ്കൂളും കഴിഞ്ഞപ്പോ അവിടെ നിൽക്കാൻ കഴിയണ്ടായി. സ്വന്തം മകളെ പോലെ കരുതേണ്ട ചെറിയ അച്ഛൻ. ഒടുവിൽ ഇടവക വികാരിയാ കോൺവെന്റിൽ എത്തിച്ചത്. ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയുണ്ട് സിസ്റ്ററെ. ഇനിയിപ്പോ നേരത്തെ ബസ്സൊന്നും കിട്ടിയാല ഇന്നൊരു ദിവസം കപ്പയുടെ വീട്ടിൽ തങ്ങിട്ട് നാളെ കാലത്തെ പോവാം. ഞാൻ പറയാം സിസ്റ്റർ. വാ അച്ചോ, അപ്പൊ ഇതാണല്ലയോ പാതിരാ കുറവാന. ഇപ്പൊ എല്ലാരും കണ്ടില്ലയോ ഉണ്ണിയാളച്ചന്റെ തനി കോണം. ഇങ്ങോട്ട് ഇറങ്ങി നിന്നടാ, ഇടവക വിശ്വാസികൾ നിന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ. ഇത് വിശ്വസിക്കരുത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സത്യം എന്താണെന്ന് വെച്ചാൽ കണ്ട കൊള്ളരുതായി മകള് മുഴുവൻ കാണിച്ചതും പോരാ, ഇനിയും താൻ പറയുന്നത് ഞങ്ങളങ്ങ് വിശ്വസിക്കണം ഇല്ലയോ?
അടിച്ചു കൊല്ലടാ ഇവനെ. ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ട്രാൻസ്ഫർ ഒന്ന് പറഞ്ഞയച്ചത്. സിസ്റ്റർ പിന്നെ എന്തിനാ രാത്രിയോടെ പോയത്? ഇത് പക്ഷേ ഇപ്പോ എന്റെ തീരുമാനമല്ല, ഔദ്യോഗികമായി അറിയിപ്പ് വന്നു. സോഫി ഇപ്പോ മഠത്തിന് പുറത്താ. ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചാലും സമൂഹത്തിന്റെയും വിശ്വാസികളുടെയും എതിർപ്പ് മറികടന്ന് സോഫിയെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ നിന്നിറങ്ങിയാൽ എങ്ങോട്ട് പോകുന്ന് ഒരിക്കലെങ്കിലും സോഫി ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ അത് ആലോചിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം കോൺക്രിയേഷൻ ചുമക്കേണ്ട ബാധ്യതയുമില്ല. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആലോചിച്ചൊരു തീരുമാനം കൂടി എടുത്തോളൂ.